സൗദിയിൽ കോവിഡ് നിയന്ത്രണങ്ങൾ വീണ്ടും കടുപ്പിക്കുകയാണ് തുറന്ന സ്ഥലത്ത് മാസ്ക് ധരിക്കുന്നതിനും അകലം പാലിക്കുന്നതിനും ഉണ്ടായിരുന്ന ഇളവുകൾ പിൻവലിച്ചു ഹറം പള്ളികളിൽ തീർത്ഥാടകർ സാമൂഹിക അകലം പാലിക്കണം തിയേറ്ററുകളിലെ പ്രവേശനം വീണ്ടും ശതമാനമാക്കി കോവിഡ് കേസുകൾ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇളവുകൾ പിൻവലിച്ചത് സൗദിയിൽ കോവിഡ് കോവിഡ് കേസുകൾ കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നിയന്ത്രണങ്ങളിൽ ഏർപ്പെടുത്തിയ പല ഇളവുകളും പിൻവലിച്ചത് തുറന്ന സ്ഥലങ്ങളിലും അടച്ചിട്ട സ്ഥലങ്ങളിലും ഇനി മാസ്ക് ധരിക്കുകയും സാമൂഹിക അകലം പാലിക്കുകയും വേണമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു വ്യാഴാഴ്ച രാവിലെ ഏഴ് മണി മുതൽ ഈ നിയമം പ്രാബല്യത്തിൽ വരും നേരത്തെ കോവിഡ് കേസുകൾ കുറഞ്ഞതിനെ തുടർന്ന് തുറന്ന സ്ഥലത്ത് മാസ്ക് ധരിക്കുന്നതിനും അകലം പാലിക്കുന്നതിനുമെല്ലാം ഇളവ് അനുവദിച്ചിരുന്നു പുതിയ സാഹചര്യത്തിൽ പൊതുപരിപാടികളിലും കായിക പരിപാടികളിലും ഷോപ്പിംഗ് കേന്ദ്രങ്ങളിലുമെല്ലാം പഴയ പോലെ മാസ്ക് ധരിക്കലും സാമൂഹിക അകലം പാലിക്കലും നിർബന്ധമാണ് മക്കയിലും മദീനയിലുമുള്ള ഹറം ഹറംപള്ളികളിൽ തീർത്ഥാടകർ സാമൂഹിക അകരം പാലിക്കൽ വീണ്ടും നിർബന്ധമാക്കി നിസ്കാര സമയത്തും തോ ഓഫ് ചെയ്യുമ്പോഴും ഉമ്ര നിർവഹിക്കുമ്പോഴുമെല്ലാം വിശ്വാസികൾ തമ്മിൽ ഇനി അകലം പാലിക്കണം മറ്റു പള്ളികളിലും ഈ നിയന്ത്രണങ്ങൾ ബാധകമാണെന്ന് ഇസ്ലാമികകാര്യ മന്ത്രാലയം അറിയിച്ചു ഷോപ്പിംഗ് മാളുകളിലും വാണിജ്യ കേന്ദ്രങ്ങളിലും മാസ്കും ഒന്നര മീറ്ററെങ്കിലും അകലം പാലിക്കലും നിർബന്ധമാണെന്ന് വാണിജ്യ മന്ത്രാലയം അറിയിച്ചു കായിക സ്റ്റേഡിയങ്ങളിൽ വീണ്ടും മാസ്കും സാമൂഹിക അകലവും നിർബന്ധമാക്കിയതായി സൌദി ഫുട്ബോൾ അസോസിയേഷനും അറിയിച്ചു സിനിമാ തിയേറ്ററുകളിൽ വീണ്ടും നിയന്ത്രണം കർശനമാക്കി തിയേറ്ററുകളിൽ അമ്പത് ശതമാനം പേരെ മാത്രമേ പ്രവേശിപ്പിക്കാൻ പാടുള്ളൂ ഒരു ഗ്രൂപ്പിൽ പരമാവധി അഞ്ചു പേർ മാത്രമേ പാടുള്ളൂ ഓരോ രണ്ട് സീറ്റുകൾക്കിടയിലും ഒരു സീറ്റ് ഒഴിച്ചിടണം അമ്പത് ശതമാനത്തിൽ കൂടുതൽ ബുക്ക് ചെയ്ത ടിക്കറ്റുകൾ റീഫണ്ട് ചെയ്യണമെന്നും ജനറൽ അതോറിറ്റി ഫോർ ഓഡിയോ വിഷ്വൽ മീഡിയ തിയേറ്ററുകൾക്ക് നിർദ്ദേശം നൽകി നിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ൂറിലേറെ കോവിഡ് കേസുകളാണ് സൗദിയിൽ ഇന്ന് റിപ്പോർട്ട് ചെയ്തത് ജലീൽ കണമംഗലം ട്വന്റി ഫോർ ജിദ്ദ